അലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ ഇറാഹീം അഞ്ചാം ക്ലാസ് തജ്വീദ് അഞ്ച് മുതൽ പതിനാല് വരെയുള്ള പാഠങ്ങളുടെ തതിരി ബാത്തുകൾ ഒന്ന് മുതൽ നാല് വരെയുള്ള പാടത്തിൻ്റെ തതിരി നേരത്തെ ഒരു വീഡിയോ നൽകിയിരുന്നു അതിലൂടെ നിങ്ങൾക്ക് കേട്ടുപഠിക്കാം തതിരി ബാത്തല്ലാത്ത ക്ലാസ്സുകളുടെ വീഡിയോ അഞ്ചാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റിലും അതുപോലെ അഞ്ചാം ക്ലാസ്സിൻ്റെ തജുവീതിൻ്റെ പ്ലേലിസ്റ്റിലും നിങ്ങൾക്ക് കാണാം ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേൾക്കാം നമുക്ക് ഈ വീഡിയോയിലൂടെ അഞ്ച് മുതൽ പതിനാല് വരെയുള്ള പാഠങ്ങളുടെ തതിരി മാത്രം നോക്കാം പാഠം അഞ്ച് ഹംസത്തുൽ വസുൽ തതിരി ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം ചോദ്യം ഒന്ന് ഹംസത്തുൽ വസുല് എന്നാൽ എന്ത് ഉത്തരം ചേർത്ത് ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസുൽ എന്ന് പറയുന്നു ഒന്നുകൂടി പറയാം ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസുൽ എന്ന് പറയുന്നു ചോദ്യം രണ്ട് ഹംസത്തുൽ വസിൽ ഉച്ചാരണത്തിൽ വരാത്തത് എപ്പോൾ ഉത്തരം ചേർത്ത് ഓതുമ്പോൾ ഉത്തരം ചേർത്ത് ഓതുമ്പോൾ ചോദ്യം മൂന്ന് ഉച്ചാരണത്തിൽ ഹംസത്തുൽ വസിൽ വരുന്നത് എപ്പോൾ ഉത്തരം തുടക്കത്തിൽ വരുമ്പോൾ ഉത്തരം തുടക്കത്തിൽ വരുമ്പോൾ തതിരീപത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉദാഹരണം എഴുതുക ഒന്ന് തുടക്കത്തിൽ വന്ന വസിൽ ഹംസയുടെ ഉദാഹരണം ഇസ്മുഹു ഇതിൻ്റെ തുടക്കത്തിൽ ഹംസ് വന്നിട്ടുണ്ട് ഈ ഹംസ് നമ്മൾ വായിക്കുന്നു അഥവാ ഉച്ചാരണത്തിൽ വരുന്നു അതുകൊണ്ട് അത് ഹംസത്തിൽ വസിലാണ് പക്ഷേ അത് ചേർത്ത് ഓതുമ്പോൾ മാത്രമേ വസിൽ ഹംസ് ഉണ്ടാവുകയുള്ളൂ വസിൽ ഹംസ് തുടക്കത്തിൽ വരുമ്പോൾ മാത്രമേ അതിന് ഉച്ചാരണം വരികയുള്ളൂ രണ്ട് ഉച്ചാരണത്തിൽ വരാത്ത ഹംസ് മിംബായ്തിസ്മുഹു മിംബായ്തിസ്മുഹു ഇവിടെ ഹംസ് ഉച്ചാരണത്തിൽ വരാത്തതാണ് അത് ചേർത്ത് ഓതുമ്പോൾ മാത്രമേ വരാതിരിക്കുകയുള്ളൂ പഠന പ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം താഴെ പറയുന്ന ഉദാഹരണങ്ങളിൽ നിന്ന് ഹംസത്തുൽ വസുല് എടുത്തെഴുതുക ഇവിടെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം റബ്ബിർഹം ഹുമ ഇതിൻ്റെ ഹംസത്തുൽ വസുല് ഇർഹം ഹുമ രണ്ട് യാബൂന ഇർക്കബ് മാന ഇതിൻ്റെ ഹംസത്തുൽ വസുല് ഇർക്കബ് മൂന്ന് വക്കുൽ ഇതിലെ ഹംസത്തിൽ വസിൽ ഉദുഹുലു നാല് ഇവിടെയുള്ള ഹംസത്തിൽ വസിൽ ഉദുഹുലി അഞ്ച് മൽക്കാരി ഇവിടെയുള്ള ഹംസത്തിൽ വസിൽ അൽക്കാരി അ ചേർത്ത് ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാതിരുന്നതാണ് ഇവിടെയുള്ള ഹംസത്തുൽ വസിൽ അതിന് നമ്മൾ വേറെ തന്നെ എഴുതുമ്പോൾ അത് തുടക്കത്തിൽ വരുന്നു തുടക്കത്തിൽ വരുമ്പോൾ ആ ഹംസയുടെ ഉച്ചാരണം ഉണ്ടാകുന്നതുമാണ് നാലാമത്തെ ഭാഗം എഴുതാം മുകളിൽ ഉദാഹരണങ്ങളിൽ ഹംസ ഉച്ചരിക്കുന്ന രൂപം കണ്ടെത്തി എഴുതുക ഇർഹംഹുമാസറായി എഴുതുന്നു ഇർക്കബ് ഖസറായി എഴുതുന്നു ഉദ് ഹുലൂ ലമ്മ എഴുതുന്നു ഉദ് ഹുലീ എഴുതുന്നു അൽ ഖാരിയ ഫത്ത്ഹായി എഴുതുന്നു ഇനി നമുക്ക് ആറാമത്തെ പാഠം നോക്കാം ആറാമത്തെ പാഠത്തിലെ തതിരി ബാത്ത് താഴെ കൊടുത്തവക്ക് മൂന്ന് വീതം ഉദാഹരണം പറയാം ഒന്നാമത്തെ ഭാഗമാണ് ഹംസത്തുൽ വസുലിന് മൂന്ന് ഉദാഹരണം വൽറിബ് വൻസുർ വഖതുൽ ഹംസത്തുൽ വസുലിൻ്റെ ചേർത്തി ഓതുമ്പോൾ ഇവിടെ ഉച്ചാരണത്തിൽ വരാത്ത ഹംസാണ് ഹംസത്തുൽ വസുൽ വൽറിബ് വൻസുർ വഖതുൽ ഇനി രണ്ടാമത്തേത് ഹംസത്തുൽ അദാബുൻ അലീം വമാ അർസൽന ഇന്നീ ആമന്ത് ഇവിടെയുള്ള ഹംസുകളൊക്കെ കത്തോൻ്റെ ഹംസുകളാണ് കത്തോൻ്റെ അംസ എന്ന് പറഞ്ഞാൽ ചേർത്ത് ഓതുമ്പോഴും അതേപോലെ തുടക്കത്തിൽ വരുമ്പോഴും ഹംസ് അതിൻ്റെ ഉച്ചാരണം വരും അതിനെയാണ് ഹംസത്തുൽ കത്ത എന്ന് പറയുന്നത് അദാബുൻ അലീം വമാ അർസൽന ഇന്നീ ആമന്ത് തത്രിബത്തിൻ്റെ രണ്ടാമത്തെ പ്രവർത്തനം ഹംസ ഹംസയെ വേർതിരിക്കാം ഹംസയെ വേർതിരിക്കാം ഇവിടെ ചില ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട് ഈ ഉദാഹരണങ്ങളിൽ നിന്ന് ഹംസയെ നമുക്ക് വേർതിരിക്കണം ഹംസത്തുൽ വസിലാണോ അല്ല ഹംസത്തുൽ കത്ത് ആണോ ഒന്ന് അംലം തൂന്നു അംലം തൂന്നതിരുഹും ഇവിടെയുള്ള ഹംസ് ഹംസത്തുൽ കത്ത് ആണ് ഇതാ ജനസുറുള്ള ഇത ജനസുറുള്ള ഇവിടെയുള്ള ഹംസ് ഹംസത്തുൽ ഖത്ത ആണ് റബ്ബ റബ്ബ റബ്ബന റബ്ബന ഇവിടെയുള്ള ഹംസ് ഹംസത്തുൽ വസിലാണ് ചേർത്ത് ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതാണ് അൽ ഖാരി അതു ഇവിടെയുള്ള ഹംസും ഹംസത്തുൽ വസിലാണ് തുടക്കത്തിൽ വരുമ്പോൾ മാത്രമാണ് ഇവിടെ ഈ ഹംസയെ ഉച്ചരിക്കുന്നത് ഇത് ചേർത്ത് വായിക്കുകയാണെങ്കിൽ ആ ഹംസക്ക് ഉച്ചാരണം ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് ഹംസത്തുൽ വസിൽ എന്ന് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഞ്ചാമത്തെ ഉദാഹരണം കുൽ ബിറബിൽ ഫലഖ് ഇവിടെയുള്ള ഹംസ് ഹംസത്തുൽ കത്ത് ആണ് അൽഹംദുലില്ലാഹി ഇവിടെയുള്ള ഹംസ് ഹംസത്തുൽ വസിലാണ് ഇവിടെ തുടക്കത്തിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഹംസിനെ ഉച്ചരിക്കുന്നത് അത് ചേർത്ത് ഓതുമ്പോൾ നമ്മൾ ആ ഹംസിനെ ഉച്ചരിക്കാതിരിക്കും അതുകൊണ്ട് അത് വസിൽ ഹംസയാണ് ഉദാഹരണം ഏഴാമത്തേത് അൻ അംത അലൈഹിം ഇവിടെയുള്ള ഹംസ് ഹംസത്തുൽ ഖത്ത ആണ് തദ്രീപത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം യോജിപ്പിക്കാം ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് അതിനെ നമ്മൾ യോജിപ്പിക്കുകയാണ് ഒന്ന് ഫിൽ അൽ ബിൽ ബിൽഹുരി ഇത് ഹംസത്തുൽ വസിലാണ് രണ്ട് ബിൽഹി ഇത് ഹംസത്തുൽ ഖത്ത ആണ് വസ്തിഹു ഇത് ഹംസത്തുൽ വസിലാണ് ചേർത്ത് ഓതുമ്പോൾ ഹംസ് ഉച്ചരിക്കാത്തതിനെ വസിൽ ഹംസ് പറയുന്നു അതുകൊണ്ട് ഫിൽ ഫിൽഖത്ത് ചേർത്ത് ഓതുമ്പോൾ ഹംസിനെ ഉച്ചരിച്ചിട്ടില്ല വസ്ത ചേർത്ത് വായിക്കുമ്പോൾ ഹംസിനെ ഉച്ചരിച്ചിട്ടില്ല അത് രണ്ടും വസിൽ ഹംസയാണ് ഹംസത്തുൽ വസലാണ് ഔതു ബില്ലാഹി ഇത് തുടക്കത്തിലാണെങ്കിലും ചേർത്ത് ഓതുമ്പോഴാണെങ്കിലും ഔതു എന്നുള്ളതിൻ്റെ ഹംസിനെ എപ്പോഴും ഉച്ചരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഹംസത്തുൽ കഥ ആണ് നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് ഹംസ എത്ര വിധം ഏതെല്ലാം ഹംസ രണ്ട് വിധമാണ് ഒന്ന് ഹംസത്തുൽ വസുല് മറ്റൊന്ന് ഹംസത്തുൽ കത്താൾ ചോദ്യം രണ്ട് ഹംസത്തുൽ വസുൽ എന്നാൽ എന്ത് ഉത്തരം അഞ്ചാമത്തെ പാഠത്തിലാണുള്ളത് ചേർത്ത് ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസിൽ എന്ന് പറയുന്നു മൂന്നാമത്തെ ചോദ്യം ഹംസത്തുൽ ഖത്തഴ് എന്നാൽ എന്ത് തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്ത എന്ന് പറയുന്നു ഇനി നമുക്ക് ഏഴാമത്തെ പാഠം നോക്കാം പാഠം അൽ വഖഫു വഖഫുമായി ബന്ധപ്പെട്ട പാഠമാണ് അതിൻ്റെ തദ്രീബാത്ത് നോക്കാം തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം ചോദ്യം ഒന്ന് വഖഫ് എന്നാൽ എന്ത് ഉത്തരം ഖുർആൻ ഓദിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് ഖുർആൻ ഓദിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് ചോദ്യം രണ്ട് വറത്തിലിൽ ഖുർആന തർത്തീലൻ എന്നതിന് അലി റതിലാഹുവിന് പറഞ്ഞ അർത്ഥം എന്ത് ഉത്തരം അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖഫുകളെ പഠിക്കുകയും ചെയ്യുക എന്നാണ് അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖഫുകളെ പഠിക്കുകയും ചെയ്യുക എന്നാണ് ചോദ്യം മൂന്ന് വഖഫ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരം കലാമിൻ്റെ മായനയും ഘടനയും അനുസരിച്ചാണ് കലാമിൻ്റെ മായനയും ഘടനയും അനുസരിച്ചാണ് ചോദ്യം നാല് അർത്ഥം അറിയാത്തവർക്ക് വഖഫു ചെയ്യാനുള്ള മാർഗമെന്ത് ഉത്തരം അർത്ഥമറിയാത്തവർക്ക് വഖഫ് ചെയ്യാൻ ഖുർആാനിലെ ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട് അവ നോക്കി വഖഫ് ചെയ്യാം വഖഫ് ചെയ്യുമ്പോൾ വഖഫ് ചെയ്യേണ്ടുന്ന ചെയ്യപ്പെടുന്ന അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം അർത്ഥം അറിയാത്തവർക്ക് വഖഫ് ചെയ്യാൻ ഖുർആാനിൽ ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട് അവ നോക്കി വഖഫ് ചെയ്യാം വഖഫ് ചെയ്യുമ്പോൾ വഖഫ് ചെയ്യപ്പെടുന്ന അക്ഷരത്തിന് സുഖം ചെയ്യണം തതിരീപാത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂരിപ്പിച്ച് എഴുതാം ഒന്ന് ഖുർആൻ പാരായണം ഡേഷ് കുറിച്ചു ഡേഷ് അറിവുണ്ടായിരിക്കണം അതിൻ്റെ പൂർണ്ണമായ രൂപം ഖുർആൻ പാരായണം ചെയ്യുന്നവന് വഖഫ് ചെയ്യുന്നതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം ഖുർആൻ പാരായണം ചെയ്യുന്നവന് വഖഫ് ചെയ്യുന്നതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം രണ്ട് അർത്ഥം അറിയാ ഡേ ഖുർആനിൽ വഖഫ് ചെയ്യാം അതിൻ്റെ പൂരിപ്പിക്കേണ്ട ഭാഗം അർത്ഥം അറിയാത്തവർക്ക് വഖഫ് ചെയ്യാൻ ഖുർആാനിൽ ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട് അവ നോക്കി വഖഫ് ചെയ്യാം മൂന്ന് ശ്വാസം വിടാൻ ദേശ് എന്നു പറയും ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിന് വഖഫ് എന്നു പറയും തദരീപത്തിൻ്റെ മൂന്നാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം ഒന്ന് വഖഫിൻ്റെ പ്രാധാന്യത്തെ കുറിക്കുന്ന വഖഫിൻ്റെ പ്രാധാന്യത്തെ കുറിക്കുന്നു എന്ത് വഖഫിൻ്റെ പ്രാധാന്യത്തെ കുറിക്കുന്നു എന്ത് വർത്തിലിൽ കുർആന തർത്തീലൻ എന്ന ആയത്തിന് അലി അലിറല്ലാഹുനു നൽകിയ അർത്ഥം അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖഫുകളെ പഠിക്കുകയും ചെയ്യുക എന്നതാണ് വഖഫിൻ്റെ പ്രാധാന്യത്തെ ഇത് വ്യക്തമാക്കുന്നു രണ്ട് വഖ്ഫിനെക്കുറിച്ച് അറിയണം ആര് ഉത്തരം വഖഫ് ഖുർആൻ പാരായണം ചെയ്യുന്നവന് വഖഫ് ചെയ്യുന്നതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം ഖുർആൻ പാരായണം ചെയ്യുന്നവന് വഖഫ് ചെയ്യുന്നതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം ഇനി നമുക്ക് എട്ടാമത്തെ പാഠം നോക്കാം പാഠം എട്ട് വഖഫിൻ്റെ അടയാളങ്ങളും വ്യാഖ്യാനങ്ങളും വഖഫിൻ്റെ അടയാളങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട് അതിൻ്റെ തദ്രീബാത്ത് നമുക്ക് നോക്കാം തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ പ്രവർത്തനം ഉത്തരം പറയാം ചോദ്യം ഒന്ന് വഖഫിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആയത്ത് ഏതാണ് ഏഴാമത്തെ പാഠത്തിലാണ് ആ ആയത്ത് നൽകിയിട്ടുള്ളത് വറത്തിലിൽ ഖുർആന ആന തർത്തിയില വറത്തിലിൽ കുർ ആന ചോദ്യം രണ്ട് വഖഫ് ചെയ്യപ്പെടുന്ന അക്ഷരത്തിന് എന്താണ് ചെയ്യേണ്ടത് ഉത്തരം സുക്കൂനാണ് ചെയ്യേണ്ടത് ചോദ്യം മൂന്ന് സഖത്ത ചെയ്യേണ്ട സ്ഥലങ്ങൾ ഏവ സഖത്ത ചെയ്യേണ്ട സ്ഥലങ്ങൾ ഏവ ഏഴാമത്തെ പാഠത്തിലാണ് ഇതിൻ്റെ ഉത്തരം നൽകിയിട്ടുള്ളത് അൽ കഹിലെ ഈ ഭാഗത്താണ് അൽ ഖഫിലെ ഒരു ഭാഗമാണ് അത്

അല്പം അടങ്ങുക എന്നുള്ളതാണ് സഖത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്വാസം വിടാതെ അല്പം അവിടെ നമ്മൾ അടങ്ങി ഓത് ആ രൂപത്തിൽ ചെയ്യുന്നതിനാണ് അഥവാ ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് സഖത്ത എന്ന് പറയുന്നു മൂന്നാമത്തേത് കിയാമയിലാണ് സൂറത്ത് കിയാമയിൽ വക്കൈലമൻ റോക്ക് നാലാമത്തേത് മുത്തഫിഫീൻ സുറത്തിലാണ് കല്ലബൽ റോനാലിഹിബൂൻ ഈ നാല് സ്ഥലങ്ങളിലാണ് സക്കത്ത ചെയ്യേണ്ടത് തദരിബാത്തിൻ്റെ രണ്ടാമത്തെ പ്രവർത്തനം താഴെ കൊടുത്ത ചിഹ്നങ്ങളുടെ ഉദ്ദേശം വ്യക്തമാക്കുക മൂന്ന് ഡോട്ട് രണ്ട് സ്ഥലങ്ങളിലായിട്ട് നൽകിയിട്ടുണ്ട് അത് നൽകിയതിൻ്റെ ഉദ്ദേശം വഖഫ് മു ആനക്ക അല്ലെങ്കിൽ വഖഫ് മുറാഖബ എന്നറിയപ്പെടുന്നു അത് അത് നിർത്തുന്ന പക്ഷം രണ്ടിൽ ഒരിടത്തെ നിർത്താവൂ ഇങ്ങനെയുള്ള ഭാഗം കുറാനിൽ വന്നാൽ ഇതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിർത്താവുന്നതാണ് എന്നുള്ളതാണ് അറിയിക്കുന്നത് രണ്ടാമത്തേത് ജീം ജീം എന്നത് വഖഫു ജാഇസ് അഥവാ വഖഫ് ചെയ്യലും ചെയ്യാതിരിക്കലും സമം ഒരുപോലെയാണ് എന്നറിയിക്കുന്നതാണ് ഖില ഖില എന്ന് പറഞ്ഞാൽ അൽ വഖഫു ഔല അഥവാ വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്നറിയിക്കുന്നു തദ്രീബാത്തിൻ്റെ മൂന്നാമത്തെ പ്രവർത്തനം താഴെ കൊടുത്ത ഉദ്ദേശ്യത്തിന് മുസഹഫിൽ കൊടുത്ത ചിഹ്നം ഏതാണ് ഒന്ന് വഖഫ് ചെയ്യാമെന്ന് അഭിപ്രായമുണ്ട് അതിൻ്റെ അടയാളമാണ് കോഫ് അതിൻ്റെ അടയാളം ക്വാഫ് രണ്ട് ആയത്ത് അവസാനിച്ചു ഇതറിയിക്കുന്നതിൻ്റെ ചിഹ്നം ഒരു വൃത്തമാണ് മൂന്ന് വഖഫ് ചെയ്യൽ നിർബന്ധം എന്നറിയിക്കുന്നത് മീം മീം എന്ന അക്ഷരമാണ് നാല് ചേർത്ത് ഓതലാണ് നല്ലത് അതിനെ സൂചിപ്പിക്കുന്നതാണ് സായ് ് എന്ന അക്ഷരമാണ് ചേർത്ത് ഓതലാണ് നല്ലത് എന്നറിയിക്കുന്നത് തദ്രീ ഭാഗത്തിൻ്റെ നാലാമത്തെ പ്രവർത്തനം യോജിപ്പിക്കുക ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് നൽകിയ ഭാഗങ്ങളെ നമ്മൾ യോജിപ്പിക്കണം ഒന്ന് ചേർത്തി ഓതൽ നല്ലത് അതിനോട് യോജിപ്പിച്ച് നമ്മൾ എഴുതാം മുജവ്വസ് ചേർത്ത് ഓതൽ നല്ലത് മുജവസ് രണ്ട് വഖഫ് ചെയ്യലാണ് നല്ലത് വഖഫ് മുത്തലക്ക് വഖഫ് മുത്തലക്ക് മൂന്ന് രണ്ടിലും കൂടി വഖഫ് അരുത് വഖഫ് മുറാഖബ വഖഫ് മുറാഖബ നാല് ആയത്തിൻ്റെ ഇടക്കാണെങ്കിൽ മടക്കണം ലാ തഖിഫ് തക്കിഫ് അഞ്ച് ശ്വാസം വിടാതെ നിർത്തുന്നതിന് സഖത്ത് സഖത്ത് തദ്രീപാത്തിൻ്റെ അഞ്ചാമത്തെ പ്രവർത്തനം ക്ലാസ്സിൽ ചർച്ച ചെയ്യാം സൂറത്തുൽ ബഖറയിലെ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ആയത്ത് പരിശോധിക്കുക അതിൽ എന്തെല്ലാം വഖഫുകൾ കടന്നു വന്നിട്ടുണ്ട് ഓരോരുത്തരും കണ്ടെത്തി ക്ലാസ്സിൽ ചർച്ച ചെയ്യുക വഖഫിൻ്റെ അടയാളങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ പഠിച്ച ഭാഗങ്ങൾ ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് വന്നത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ രൂപം നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കി എടുക്കുക ഇനി നമുക്ക് ഒൻപതാമത്തെ പാഠം നോക്കാം പാഠം ഒൻപത് സുജൂതു തിലാവ തിലാവത്തിൻ്റെ സുജൂത് ഇതിൻ്റെ തതിരി ബാത്ത് ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം ചോദ്യം ഒന്ന് സുജോതു തിലാവ സുന്നത്താണ് ആർക്ക് സുജോതു തിലാവ സുന്നത്താണ് ആർക്ക് ഉത്തരം പരിശുദ്ധ ഖുർആാനിലെ സജ്ജതയുടെ ആയത്തുകൾ ഓതുന്നവർക്കും കേൾക്കുന്നവർക്കും തിലാവത്തിൻ്റെ ചെയ്യൽ മഹത്തായ സുന്നത്താണ് ചോദ്യം രണ്ട് സുജോതു തിലാവയുടെ വിധി എന്താണ് ഉത്തരം സുന്നത്ത് ഉത്തരം ചോദ്യം മൂന്ന് സജ്ജതയുടെ ആയത്തുകൾ എത്ര ഉത്തരം പതിനാല് ഉത്തരം പതിനാല് ചോദ്യം നാല് സ്വാദ് സൂറത്തിലെ സുജൂതിൻ്റെ പേര് എന്താണ് ഉത്തരം സുജൂതു ശുക്ർ ഉത്തരം സുജൂതു ശുക്ർ തദ്രീബാത്തിൻ്റെ രണ്ടാമത്തെ പ്രവർത്തനം വ്യക്തമാക്കുക ഒന്ന് നിസ്കാരത്തിൽ സുചൂതു തിലാവയുടെ രൂപം എങ്ങനെ ഉത്തരം നിസ്കാരത്തിലാണ് ഈ ആയത്തിന് ഓതിയതെങ്കിൽ തൽസമയം ഒരു സുചൂത് ചെയ്താൽ മതി പ്രത്യേകം നീയത്തൊന്നും വേണ്ട നിസ്കാരത്തിലാണ് ഈ ആയത്തിന് ഓതിയതെങ്കിൽ തൽസമയം ഒരു സുചൂത് ചെയ്താൽ മതി പ്രത്യേകം നീയത്തൊന്നും വേണ്ട ചോദ്യം രണ്ട് നിസ്കാരമല്ലാത്തപ്പോൾ സുജൂതു തിലാവയിൽ എന്തെല്ലാം നിർബന്ധമുണ്ട് ഉത്തരം നിസ്കാരത്തിലല്ലെങ്കിൽ ശുദ്ധിയുണ്ടായിരിക്കലും കിബിലക്ക് നേരിടലും ഔറത്ത് മറക്കലും ഞാൻ തിലാവത്തിൻ്റെ സുജൂത് ചെയ്യുന്നു എന്ന് നീയത്ത് ചെയ്യലും സുജൂതിൽ നിന്നും എഴുന്നേറ്റ് ഒരു സലാം വീട്ടലും നിർബന്ധമാണ് ചോദ്യം മൂന്ന് سجود التلاوة إلى سنة تقل تكبيرة الإحرام الكي سجود ليك بَوْرُمُ سجود لن ويرم تكبيرة جللوم سنة تغلق. سجود السجد وَجِهِيَ للذي خلقه وصوره وشق سمعه وبصره بحوله وقوته فتبارك الله أحسن الخالقين ഫതബാർക്കല്ലാഹു അഹ്സനുൽ ഹാലഹീൻ എന്ന് ചൊല്ലലും സുന്നത്താണ് ചോദ്യം നാല് തിലാവത്തിൻ്റെ സുജൂത് അത്യധികം വേദനിപ്പിക്കും ആരെ ഉത്തരം ഇബിലീസിനെ ഉത്തരം ഇബിലീസിനെ ചോദ്യം അഞ്ച് തിലാവത്തിൻ്റെ സുജൂത് ചെയ്യുന്നില്ലെങ്കിൽ ചൊല്ലണം എന്ത് ഉത്തരം

ബിഹൌലിഹി വക്കൂവത്തിൽ തദ്രീബത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ചർച്ച ചെയ്യാം ഒന്ന് നിങ്ങൾ ജമാത്തായി നിസ്കരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഇമാമിനോടൊപ്പം തിലാവത്തിൻ്റെ സുജൂത് ചെയ്തിട്ടുണ്ടോ ചർച്ച ചെയ്യുക നാലാമത്തെ ഭാഗം സുജൂദ് സുന്നത്തുള്ള പതിനാല് സ്ഥലങ്ങളിൽ നാലെണ്ണം ചുവടെ കൊടുത്തിരിക്കുന്നു ബാക്കിയുള്ളവ ഖുർആാനിൽ നിന്ന് കണ്ടെത്തി എഴുതുക ഖുർആനിൽ പതിനാല് സ്ഥലങ്ങളിലാണ് തിലാവത്തിൻ്റെ സുചൂതുമായി ബന്ധപ്പെട്ട ആയത്തുകളുള്ളത് ആയത്തിൻ്റെ ഭാഗം നമുക്ക് നോക്കാം സൂറത്തും ആയത്തിൻ്റെ നമ്പറും കൂടി പറയാം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി അത് ഖുർആാനിൽ നിന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക സൂറത്തുൽ ആൺ റാഫ് ഇരുന്നൂറ്റി ആറാമത്തെ ആയത്ത് സൂറത്തു റായിദിലെ പതിനഞ്ചാമത്തെ ആയത്ത് സൂറത്തുൽ നെഹ്ലിലെ അൻപതാമത്തെ ആയത്ത് സൂറത്തുൽ ഇസ്രയിലെ നൂറ്റി ഒൻപതാമത്തെ ആയത്ത് സൂറത്തു മറിയം അൻപത്തി എട്ടാമത്തെ ആയത്ത് സൂറത്തുൽ ഹജ്ജ് പതിനെട്ടാമത്തെ ആയത്ത് സൂറത്തുൽ ഹജ്ജിലെ എഴുപത്തി ഏഴാമത്തെ ആയത്ത് സൂറത്തുൽ ഫുർഖാൻ അറുപതാമത്തെ ആയത്ത് സൂറത്തു നമില് ഇരുപത്തി ആറാം ആയത്ത് സൂറത്തുസജ പതിനഞ്ചാം ആയത്ത് സൂറത്തു ഫുസ്വിരത്ത് മുപ്പത്തി എട്ടാം ആയത്ത് സൂറത്തു നജുമ് അറുപത്തി രണ്ടാം ആയത്ത് സൂറത്തുൽ ഇൻ ഷെഖാക്ക് ഇരുപത്തി ഒന്നാം ആയത്ത് സൂറത്തുൽ അലക്ക് പത്തൊമ്പതായത്ത് ഇങ്ങനെ പതിനാല് സ്ഥലങ്ങളിലാണ് തിലാവത്തിൻ്റെ സുജൂതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ വന്നിട്ടുള്ളത് ഇനി നമുക്ക് പത്താമത്തെ പാഠം നോക്കാം ജം ഉൽ ഖുർആാൻ ഇതാണ് പാഠത്തിൻ്റെ പേര് ഇതിൻ്റെ തദരിബാത്തിൻ്റെ ഒന്നാമത്തെ പ്രവർത്തനം ഉത്തരം പറയാം ചോദ്യം ഒന്ന് ഖുർആൻ അവതരിച്ച രൂപം എങ്ങനെ ഉത്തരം പരിശുദ്ധ ഖുർആൻ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി അവതരിച്ചതാണ് പരിശുദ്ധ ഖുർആാൻ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി അവതരിച്ചതാണ് ചോദ്യം രണ്ട് ഖുർആൻ ഒരു ഗ്രന്ഥമാക്കിയത് ആര് ഉത്തരം നബിസല്ലാഹു അലി വസ്ല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സുദ്ദീഖ് റലിയുല്ലാഹു വൻ അബൂബക്കർ സുദ്ദീഖ് റലിയുല്ലാഹു അനു ചോദ്യം മൂന്ന് മൂന്നാം ഹലീഫ എന്താണ് ചെയ്തത് മൂന്നാം ഹലീഫ എന്ത് ചെയ്തു മൂന്നാം ഹലീഫ ഒസ്മാൻ റലിയുള്ള വൻഹു പ്രസ്തുത ഗ്രന്ഥം പല കോപ്പികളായി പകർത്തി എഴുതിച്ചു കൂഫ ബസ്വറ ഷ്യാം മക്ക തുടങ്ങിയ മുസ്ലിം പട്ടണങ്ങളിലേക്ക് ഓരോ കോപ്പി അയച്ചു കൊടുത്തു ഒരു കോപ്പി മദീനയിൽ വെക്കുകയും ഒന്ന് അമീറുൽ മുനീൻ ഉസ്മാൻ റലിയല്ലാ വൻഹു സ്വന്തം ഉപയോഗിക്കുകയും ചെയ്തു ചോദ്യം നാല് ജം അൽ ഖുർആൻ എന്ന് പറയുന്നു ഏതിന് തങ്ങളുടെ വഫാത്തിനു ശേഷം ദവാൻ നബി സലഹ് അലി വസ്ല്ലാം തങ്ങളുടെ വഫാത്തിനു ശേഷം രാഷ്ട്രഭരണം ഏറ്റെടുത്ത അമീർ ഉൽ മുമിനീൻ അബൂബക്കർ സുദ്ദി ഖുറലിയല്ലാഹു എന്നുമാണ് പരിശുദ്ധ ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയത് ഇതിന് ജംഅൽ ഖുർആൻ എന്ന് പറയുന്നു ചോദ്യം അഞ്ച് പ്രസിദ്ധമായ ഖിറാ എത്ര പത്ത് ഉത്തരം പത്ത് പ്രസിദ്ധമായ കിറാ ഉണ്ട് ചോദ്യം ആറ് ഉസ്മാൻ റതിയല്ലാഹു വൻഹുവിൻ്റെ കാലത്ത് ഖുർആൻ പകർത്തി എഴുതുന്നതിൽ നേതൃത്വം വഹിച്ചത് ആര് ഉത്തരം ു സാബിത്ത് റലിയാഹു വന്നു സെയ്ദുബിനു സാബിത്ത് റലിയാഹുവാൻ തദ്രീബാത്തിൻ്റെ രണ്ടാമത്തെ പ്രവർത്തനം വ്യക്തമാക്കുക ഒന്ന് ഖുർആൻ അവതരിച്ചത് എത്ര വർഷം കൊണ്ടാണ് ഉത്തരം ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ചോദ്യം രണ്ട് ഉസ്മാൻ റലിയല്ലാഹു വന്നഹു ഖുർആാനിൻ്റെ കോപ്പികൾ എന്ത് ചെയ്തു ഉത്തരം മൂന്നാം ഖലീഫ ഉസ്മാൻ റലിയല്ലാഹ് വനു പ്രസ്തുത ഗ്രന്ഥം പല കോപ്പികളായി പകർത്തി എഴുതിച്ചു കൂഫ ബസോറ ഷാം മക്ക തുടങ്ങിയ മുസ്ലിം പട്ടണങ്ങളിലേക്ക് ഓരോ കോപ്പി അയച്ചു കൊടുത്തു ഒരു കോപ്പി മദീനയിൽ വെക്കുകയും ഒന്ന് അമീറുൽ ഉസ്മാൻ ഒസ്മാൻ റലിയുള്ളു സ്വന്തം ഉപയോഗിക്കുകയും ചെയ്തു ചോദ്യം മൂന്ന് മുസഹഫിൻ്റെ കൂടെ ആരെ അയച്ചു മുസഹഫിൻ്റെ കോപ്പി അയച്ചു കൊടുത്തപ്പോൾ അതിലെ ഖിറാഅത്ത് നന്നായി അറിയുന്ന ഓരോ ഇമാമുകളെയും അയച്ചിരുന്നു ചോദ്യം നാല് നാം കാണുന്ന ഈ മുസഹഫ് പകർപ്പാണ് എന്തിൻ്റെ ഉത്തരം ഉസ്മാനി മുസഹഫുകളുടെ പകർപ്പാണ് ഉസ്മാനി മുസഹഫുകളുടെ പകർപ്പാണ് തദ്രീബാത്തിൻ്റെ മൂന്നാമത്തെ പ്രവർത്തനം മനവാടമാക്കാം ഒന്ന് ഖുർആൻ പഠിച്ചത് മറന്നു പോകാതിരിക്കാനുള്ള പ്രത്യേക പ്രാർത്ഥന നാലാമത്തെ ഭാഗം ഹൈഫ് ഇഫുലിന് സഹായകമായ ബൈത്ത് ഇത് രണ്ടും നമ്മൾ മനപാഠമാക്കേണ്ടതാണ് മൂന്നാമത്തെ പ്രവർത്തനം മനപാഠമാക്കാം ഖുർആൻ പഠിച്ചത്

وأطلق به لساني واشرح به صدري واستعمل به جسدي بحولك وقوتك فإنه لا حول ولا قوة إلا بك تدريباتنا على متبراورتنا في كلامنا اليوم حفل السحايا ومعايا بيت هذا يعني. كلام قديم لا يمل سماعه تنزع عن قول وفعل ونيتي به اشتفي من كل داء ونوره دليل لقلبي عند جهلي وحيرتي فيا ربي متعني بسري حروفه ونور به قلبي وسمعي ومقلتي نوري بيت بارد كلام قديم لا يمل سماعه، تنزاه عن قول وفعل ونية. به اشتفي من كل داء ونوره، دليل لقلبي عند جهلي وحيرتي. فيا رب متعني بسر حروفه، ونور به قلبي وسمعي ومقلتي. ഇനി നമുക്ക് പാഠം പതിനൊന്ന് നോക്കാം അൽ ഖുറ ഉൽ അഷ്റ പത്ത് ഖുറ ഈങ്ങൾ ഇതിൻ്റെ തദ്രി ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം ചോദ്യം ഒന്ന് അൽ ഖുറ ഉൽ അഷ്റത്തു ആരാണ് പത്ത് ഖുറ ഈങ്ങൾ ആരാണ് ഒന്ന് നാഫിയ ഉൽ മദനി രണ്ട് അബുദുല്ലാഹിബിനു കസീരിനിൽ മക്കി മൂന്ന് അബു അബ്രീനിൽ ബസ്വരി നാല് അബ്ദുല്ലാഹിബിനു ആമിരിനിഷാമി അഞ്ച് ആസിമുൽ കൂഫി ആറ് ഹംസത്തുൽ കൂഫി ഏഴ് അൽ കിസഇ ഇയുൽ കൂഫി എട്ട് അബു ജാഫരിനിൽ മദനി ഒൻപത് യാക്കൂബുൽ ഹലറമി പത്ത് ഹലഫുൽ കൂഫി റലിയല്ലാഹു അൻഹും ചോദ്യം രണ്ട് ഖുർആൻ പാരായണം യോജിക്കണം എന്തിനോട് ഉത്തരം പത്ത് കുറ ഈങ്ങളുടെ കിറാ യോജിക്കണം പത്ത് കുറ ഈങ്ങളുടെ ഏതെങ്കിലും ഒരു ഖിറാ യോജിക്കണം ചോദ്യം മൂന്ന് കൂഫയിലേക്ക് കൊടുത്തയച്ച മുസഹഫിൻ്റെ കൂടെ പറഞ്ഞയച്ചു ആരെ ഉത്തരം അബു അബിദുർ റഹ്മാനിസ് സലമി അബു അബിദുർ റഹ്മാനി സലമി ചോദ്യം നാല് ആസിമുൽ കൂഫി എന്നവർ ഖുർആാൻ പഠിച്ചു ഖുർആാൻ പഠിപ്പിച്ചു ആരെ ആസിമുൽ കൂഫി എന്നവർ ഖുർആാൻ പഠിപ്പിച്ചു ആരെ ഹഫ്സുബനു സുലൈമാനിൽ കൂഫി എന്നവർക്ക് ഹഫ്സുബനു സുലൈമാനിൽ കൂഫി എന്നവർക്ക് ചോദ്യം അഞ്ച് നമുക്ക് കിറാഅത്ത് ലഭിച്ചു ആര് മുഖേന ഹഫ്സുബനു സുലൈമാൻ അൽ കൂഫി അവർ മുഖേന ചോദ്യം ആറ് ആസിമുൽ കൂഫി എന്നവരുടെ ഉസ്താദ് ആര് അബിദുർ റഹ്മാൻ അബു അബിദുർ റഹ്മാനി സലമി അബു അബിദുർ റഹ്മാൻ ഇലമി റലിയാഹു അൻഹും തതിരിബാത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം വ്യക്തമാക്കുക ചോദ്യം ഒന്ന് കൂഫക്കാരായ നാല് കാരിയുകൾ നമുക്ക് നോക്കാം കൂഫയിലെ നാല് കാരിയുകൾ ആസിമുൽ കൂഫി ഹംസത്തുൽ കൂഫി അൽ കിസഇ ഇയുൽ കൂഫി ഹലഫുൽഫി റലിയാഹു അൻഹു ചോദ്യം രണ്ട് മദീനക്കാരായ രണ്ട് ഖാരിഉകൾ നാഫിയ മദനി അബു ജാഫരിനിൽ മദനി ചോദ്യം മൂന്ന് മക്കക്കാരനായ കാരിൻ്റെ പേര് അബുദുല്ലാഹിബിനു കെസീരിനിൽ മക്കി ചോദ്യം നാല് ബസറക്കാരനായ കാരി പേര് അബു അംബ്രിൽ ബസ്വരി ചോദ്യം അഞ്ച് അബ്ദുള്ളാഹിബിനു ആമിർ എന്നവരുടെ പ്രദേശം ഷ്യാം അബ്ദുല്ലാഹിബിനു ആമിർ അഷാമി ഷ്യാം എന്ന പ്രദേശമാണ് ചോദ്യം ആറ് യാക്കൂബ് എന്നവരുടെ പ്രദേശം അൽ ഹലറമി യാക്കൂബുൽ ഹലറമി ചോദ്യം ഏഴ് നമുക്ക് കിറാത്ത് ലഭിച്ച വിധം അബിദുർ അബു അബിദുറഹ്മാനി സലമി റലിയുലാഹു അൻഹു അവർ ആസിമുൽ കൂഫി എന്നവർക്ക് പഠിപ്പിച്ചു അവർ ഹഫ്സുബിനു സുലൈമാനിൽ കൂഫി എന്നവർക്ക് പഠിപ്പിച്ചു അവർ മുഖേന അവർ മുഖേനയാണ് നമുക്ക് ലഭിച്ചത് തതിരി മൂന്നാമത്തെ ഭാഗം ഖുർആൻ പാരായണ മത്സരം നടത്താം ക്ലാസ്സിലെ കുട്ടികളുടെ വ്യത്യസ്ത പാരായണ ശൈലികൾ അവതരിപ്പിക്കുക ഏറ്റവും മികച്ച ശൈലി തിരഞ്ഞെടുക്കുക ഇങ്ങനെ നമ്മുടെ മദ്രസയിൽ ഒരു മത്സരം നടത്തി സമ്മാനങ്ങളൊക്കെ നൽകാവുന്നതാണ് ദ്രീപത്തിൻ്റെ നാലാമത്തെ ഭാഗം പ്രസിദ്ധരായ കാരികളുടെ പാരായണ സീഡികൾ ശേഖരിച്ച് വ്യത്യസ്ത ശൈലികൾ ആസ്വദിക്കുക നമുക്ക് ഒരുപാട് ഖുർആാനിൻ്റെ ശൈലികൾ നമുക്ക് ഇപ്പോൾ ലഭിക്കും യൂട്യൂബിലൂടെയും അതേപോലെ തന്നെ മറ്റുമായിട്ട് നമുക്ക് ഖിറാത്തുകളൊക്കെ മനസ്സിലാക്കാനുള്ള വഴികൾ തുറന്ന് കിടക്കുകയാണ് അത് എല്ലാവരും ഉപയോഗിക്കുക ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കിറാത്ത് നന്നാക്കുക ഇനി നമുക്ക് പാഠം പന്ത്രണ്ട് നോക്കാം പന്ത്രണ്ടാം പാഠം ആദാബു മുസ്തമിയായിൽ ഖിറാ ആദാബു മുസ്തമ്യൽ ഖിറാ ഇതിൻ്റെ തദരീബാത്തിൻ്റെ ഭാഗം നോക്കാം തദരീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം ചോദ്യം ഒന്ന് ഖുർആൻ പാരായണം കേൾക്കുന്നവൻ എങ്ങനെയായിരിക്കണം ഉത്തരം ഖുർ പാരായണം കേൾക്കുന്നവൻ്റെ ചിന്തയും ശ്രദ്ധയും ഖുർആനിലായിരിക്കണം ഖുർആൻ പാരായണം കേൾക്കുന്നവൻ്റെ ചിന്തയും ശ്രദ്ധയും ഖുർആനിലായിരിക്കണം ചോദ്യം രണ്ട് ഖുർആൻ പാരായണം ശ്രദ്ധയോടെ കേൾക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ് ഉത്തരം ഈമാൻ വർദ്ധിക്കുന്നതിനും തൗബയും ഇസ്തോഫാറും വഴി അല്ലാഹുവിലേക്ക് മടങ്ങുന്നതിനും അത് കാരണമാകും ഈമാൻ വർദ്ധിക്കുന്നതിനും തൗബയും ഇസ്തോഫാറും വഴി അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിനും അത് കാരണമാകും ചോദ്യം മൂന്ന് ഖുർആൻ കേൾക്കുന്നവനെ അത് നയിക്കും ഏതിലേക്ക് ഉത്തരം ഭയപ്പാടിൻ്റെയും പ്രതീക്ഷയുടെയും ഇടയിലേക്ക് അത് അവനെ നയിക്കും ഭയപ്പാടിൻ്റെയും പ്രതീക്ഷയുടെയും ഇടയിലേക്ക് അത് അവനെ നയിക്കും തതിരി രണ്ടാമത്തെ ഭാഗം വ്യക്തമാക്കുക ഒന്ന് ഉബയ്യൂബിന് ഖാബ് റലി അള്ളാഹു നബി നബിസ് അലി വസ്ലാം തങ്ങൾ പറഞ്ഞത് താങ്കൾ ഖുർആാൻ ഓദി കേൾപ്പിക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു താങ്കൾക്ക് ഖുർആൻ കേൾപ്പിക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു തതിരിപാത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം ഒന്ന് ഖുർആൻ പാരായണം കേൾക്കുന്നവൻ ഡേഷ് ഇരിക്കണം അതിൻ്റെ പൂർണ്ണമായ രൂപം ഖുർആൻ പാരായണം കേൾക്കുന്നവൻ്റെ ചിന്തയും ശ്രദ്ധയും ഖുർആനിലായിരിക്കണം രണ്ട് ഈമാൻ വർദ്ധിക്കുന്നതിനും ഡേഷ് അത് കാരണമാകും ഇമാൻ വർദ്ധിക്കുന്നതിനും തൗബയും ഇസ്തഫാറും വഴി അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിനും അത് കാരണമാകും തദ്രീബാത്തിൻ്റെ നാലാമത്തെ ഭാഗം പാരായണ സദസ്സ് നിങ്ങളുടെ വീട്ടിൽ സുബിഹ്ക്ക് ശേഷമോ മൗരിബിന് ശേഷമോ ഖുർആൻ പാരായണ സദസ്സ് ഒരുക്കാം കുടുംബങ്ങളെല്ലാം വട്ടത്തിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നു ഒരാൾ ഓതുന്നത് മറ്റെല്ലാവരും കേട്ടിരിക്കുന്നു അത് ദിവസവും തുടരട്ടെ തതിരി അഞ്ചാമത്തെ പ്രവർത്തനം ശീലമാക്കാം ഏറ്റവും നല്ല ഖുർആൻ പാരായണം തിരഞ്ഞെടുത്ത് ഉറങ്ങ നേരത്ത് കണ്ണടച്ച് കേട്ടിരിക്കുന്നത് ഒരു ശീലമാക്കുക ഇനി നമുക്ക് പതിമൂന്നാമത്തെ പാഠം നോക്കാം പതിമൂന്നാമത്തെ പാടത്തിൻ്റെ തതിരീബാത്ത് തതിരീബാത്തിലെ ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം ചോദ്യം ചോദ്യമൊന്ന് സ്വാദിനെ സീനാക്കി ഓതണം എവിടെയല്ല സ്വാദിനെ സീനാക്കി ഓതണം എവിടെയല്ല ഉത്തരം അൽ ബക്കറ സൂറത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാം ആയത്തിലെ വയബസൂതു എന്നതിലും അൽ അഹറാഫ് സൂറത്തിലെ അറുപത്തി ഒൻപതാം ആയത്തിലെ ബസ്തൊത്തൻ എന്നതിലും സ്വാദിനു പകരം സീൻ കൊണ്ട് ഉച്ചരിക്കണം ചോദ്യം രണ്ട് റാ ഇനെ ഇമാലത്ത് ചെയ്തു ഓതണം എവിടെ ഉത്തരം ഹൂദ് സൂറത്തിലെ നാൽപ്പത്തി ഒന്നാം ആയത്തിൽ എന്നതിൽ റാ ഇമാലത്താക്കി മജിരേ എന്ന് ഉച്ചരിക്കണം ചോദ്യം മൂന്ന് ലാത്തമന്ന എന്നതിൽ എന്ത് ചെയ്യണം ഉത്തരം യൂസുഫ് സൂറത്തിലെ പതിനൊന്നാം ആയത്തിലെ മാലകലാത്ത ഉമന്ന എന്നതിൽ നൂന് ഉച്ചരിക്കുമ്പോൾ ഇഷ്മാക്കണം ചോദ്യം നാല് ഇഷ്മാം എന്നാൽ എന്ത് ഉത്തരം ഇഷ്മാം എന്നാൽ റഫ് ഓ ലമോ ഉള്ള അക്ഷരത്തിന്മേൽ വഖഫ് ചെയ്യുകയോ അവയെ ഇതാമ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ലമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടുക എന്നതാണ് ചോദ്യം അഞ്ച് ഫകാന കുല്ലു ഫിൻ എന്നതിൽ ഫിർഖിലെ റാ ഇനെ എന്തു ചെയ്യണം ഉത്തരം ഷറൂറത്തിൽ അറുപത്തിമൂന്നാമത്തെ ആയത്തിൽ ഫിർഖ് എന്നതിൽ ചേർത്തി ഓതുമ്പോൾ റാ ഇന് തഫയും തർക്കും പറ്റും നല്ലത് തർക്കീക്കാണ് ചോദ്യം മാർ ഇമാലത്ത് എന്നാൽ എന്ത് ഉത്തരം ഇമാലത്ത് എന്നാൽ ഫത്ത്ഹിൻ്റെയും കസിറിൻ്റെയും ഇടയിലായി അല്ലെങ്കിൽ അലിഫിൻ്റെയും യാൻ്റെയും ഇടയിലായി യകാര സ്വരത്തിൽ ഉച്ചരിക്കുക എന്നതാണ് തദ്രീബാത്തിലെ രണ്ടാമത്തെ ഭാഗം ഖിറാഅത്ത് വ്യക്തമാക്കുക ഒന്ന് ആ ആജമീയുൻ രണ്ട് സൂമർ സൂറത്തിൽ യർലഹുലക്കും അവിടെ യർലഹുലക്കും എന്ന് ഓതരുത് യർലഹുലക്കും നീട്ടാതെ ഓതണം എന്നതാണ് മൂന്ന് ലാകിന്നഹു വല്ലാഹു നീട്ടാതെ ഓതണം നാല് മുഹാന എന്നുള്ള അടുത്ത് നീട്ടി ഓതണം ഹാ എന്നെ അങ്ങനെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഭാഗം തദ്രീപാത്തിലെ മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം ഒന്ന് യർലഹു ഡേഷ് നീട്ടാതെ പാരായണം അതിൻ്റെ പൂർണ്ണമായ രൂപം യർലഹു ലും എന്ന ഹിനെ നീട്ടാതെ പറയണം രണ്ട് സലാസില എന്നതിൽ സലാസില എന്നേ പറയാവൂ സലാസില എന്നതിൽ വഖഫിൽ സലാസിൽ എന്നും സലാസില എന്നും പറയാം ചേർത്തി ഓതുമ്പോൾ സലാസില എന്നേ പറയാവൂ പാഠം പതിനാല് ഹത്തമുൽ ഖുർആൻ എന്ന പാഠമാണ് ഇതിൽ തദരി കൊടുത്തിട്ടില്ല എന്നാലും അതിൽ വരുന്ന ചോദ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി ചോദ്യോത്തരങ്ങളായിട്ട് തന്നെ പഠിക്കുക സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ മുസഹഫിൽ ക്രമം പ്രകാരം തീർത്ത് ഓതുന്നതിന് ഹത്തമുൽ ഖുർആാൻ എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ഒരു ചോദ്യം നമുക്ക് മനസ്സിലാക്കാം ഖത്തമുൽ ഖുർആൻ എന്ന് പറയുന്നു ഏതിന് അതിൻ്റെ ഉത്തരം സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ മുസഹിൽ ക്രമപ്രകാരം തീർത്തോതുന്നതിന് ഹത്തമുൽ എന്ന് പറയുന്നു അനിവാര്യമാണ് എന്ത് ഉത്തരം ഇങ്ങനെ തീർത്തവൻ വീണ്ടും ഫാത്തിഹയും അൽബക്കറയിലെ ആദ്യത്തെ അഞ്ച് ആയത്തുമോതി അടുത്ത ഹത്തമ് തുടങ്ങി വെക്കലും ദ്വാഹ് ചെയ്യലും അനിവാര്യമാണ് തക്ബീർ ചൊല്ലൽ സുന്നത്താണ് എവിടെ

نسألك بكل اسم هو لك سميت به نفسك، أو أنزلته في كتابك، أو علمته أحدا من خلقك، أو استأثرت به في علم الغيب عندك، أن تجعل القرآن العظيم ربيع قلوبنا، ونور أبصارنا، وشفاء صدورنا. وجلاء احزاننا وذهاب همومنا وغمومنا وسائقنا وقائدنا اليك والى جناتك جنات النعيم ودارك دار السلام مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين برحمتك يا أرحم الراحمين اللهم اجعله لنا شفاء وهدى وإماما ورحمة وارزقنا تلاوته على النحو الذي يرضيك عنا اللهم لا تدع لنا ذنبا الا غفرته ولا هما الا فرجته ولا دينا الا قضيته ولا مريضا الا شفيته ولا عدوا الا كفيته ولا غائبا إلا رددته ولا عاسيا إلا عصمته، ولا فسادا إلا أصلحته، ولا ميتا إلا رحمته، ولا عيبا إلا سترته، ولا عسيرا إلا أيسرته، ولا حاجة من حوايج الدنيا والآخرة. فيها فيها ولنا صلاح على في منك يا الراحمين والحمد لله رب العالمين നല്ല നല്ലപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങളൊക്കെ അറബി മലയാളത്തിൽ തന്നെ നോട്ടൽ പുസ്തകത്തിൽ എഴുതി നന്നായി പഠിക്കുക അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ ഇതിൻ്റെ പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലേ ലിസ്റ്റിലൂടെ കാണാൻ പറ്റും പ്രത്യേകമായിട്ട് മദ്രസ ക്ലാസ്സിനുള്ള പ്ലേലിസ്റ്റും അതുപോലെ തജ്വീദ് അഞ്ചാം ക്ലാസ്സിനുള്ള പ്ലേലിസ്റ്റും അഞ്ചാം ക്ലാസ്സിന് പ്രത്യേകമായിട്ടുള്ള പ്ലേലിസ്റ്റും നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൻ്റെ ഭാഗത്ത് കാണാൻ കഴിയും അത് നിങ്ങൾ താഴെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്ത് നോക്കി ഓരോ പാഠങ്ങളും നിങ്ങൾക്ക് ആ വീഡിയോയിലൂടെ കാണാൻ പറ്റും ഇത് തദരീബത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് നല്ലതുപോലെ നിങ്ങൾ കേൾക്കുക മനസ്സിലാക്കുക الله سبحانه وتعالى نمك نافيا يا علم بردان سيرته وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته